എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് വല്ലാത്ത ദുഃഖമുണ്ട് സമൂഹത്തിൽ. വല്ലാതെ ഒരുപാട് പേര് പേടിച്ച് 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 ജീവിതം ജീവിക്കുക. ആകെ ചെറിയൊരു ജീവിതമേ നമുക്കുള്ളൂ. ആ ജീവിതം നമുക്ക് സമാധാനത്തിൽ ജീവിക്കണ്ടേ? ഞാനൊരു ഡോക്ടർ ആയിട്ട് പറയാണ്, പ്രത്യേകിച്ചും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ദൈവവിശ്വാസി ആയതുകൊണ്ട് തന്നെ കുറെ ഡോക്ടർമാർക്കൊന്നും പലർക്കും എൻ്റെ വാക്കുകൾക്ക് വില ഉണ്ടാവില്ല. ഇനി അവർക്ക് ഈ അധികം വലിയ ദൈവത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്ത ശാസ്ത്രം മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവർക്ക്, ശാസ്ത്രത്തിന് മുകളിൽ ഒരു സത്യമുണ്ടെന്ന് വിശ്വസിക്കാത്തവർക്ക്, അവർക്ക് മരിക്കാൻ എത്തണം, മരണം എത്തണം. ഒന്നുകിൽ അവരുടെ മരണം അല്ല, അവരുടെ ബന്ധുക്കളുടെ മരണം എത്തണം. ജഗതീശ്വരൻ ഈ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ. അത് വെറും കാപട്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജഗദീശ്വരൻ എല്ലാ ആത്മാക്കൾക്കും, ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി നൽകട്ടെ. ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ജീവിത അനുഭവം ഒരുപാട് ലിറ്ററേച്ചർ വായിച്ചിട്ട് സംസാരിക്കുക, ഡോക്ടറായിട്ട് തന്നെ സംസാരിക്കുക. നമ്മൾ കൊറോണനെ വല്ലാതെ പേടിച്ചു പോകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ന്യൂസ് ചാനലും ഒരുപാട് മാധ്യമങ്ങളുമാണ്, വാട്സാപ്പ് കുറേ ന്യൂസും പോസ്റ്റൊക്കെ. അനുഭവം വെച്ചിട്ട് തന്നെ പറയുന്നത്, നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ഒരു കൊല്ലത്തിൽ ഒരിക്കൽ എപ്പോഴെങ്കിലൊക്കെ ചെറിയ ജലദോഷം, ചുമയും, തൊണ്ടവേദനയൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? ഇത്രയും വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ ഡോക്ടറിൻ്റെ പോയിട്ട് ചികിത്സിച്ചിട്ടുണ്ടോ? ഒരു 99% ചികിത്സിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് 1-2 ദിവസം നമ്മൾ വീട്ടിലിരിക്കും, കുറേ കുറേ നമ്മൾ നാട്ടുവൈദ്യങ്ങളും പലരും അല്ലെങ്കിൽ ചെറിയ ചെറിയ മരുന്നുകളൊക്കെ കഴിക്കും. അങ്ങനെ കഴിച്ചിട്ട് അൽഹംദുലില്ല, പടച്ചറബ് തമ്പുരാൻ അത് ഷിഫിയാക്കിയിട്ട് അത് മാറാറുണ്ട്, അൽഹംദുലില്ല. ഇനി എന്തെങ്കിലും കൂടാണ്, 5 ദിവസം 2 ദിവസം പനി കൂടാണ്, ചുമ വരുന്ന ശ്വാസം മുട്ടിലും മാറുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ സമീപിക്കുകയാണ്. ശരി, ഇതെല്ലാവർക്കും വന്നിട്ടുണ്ട്. അത് ഏതൊക്കെ വൈറസ് ആണെന്ന് ലോകത്തിൽ ആർക്കെങ്കിലും അറിയും? ആരും അറിയില്ല. നമ്മൾ വൈറസ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടോ? നമുക്കറിയില്ല, നമ്മൾ ചെക്ക് ചെയ്തിട്ടുമില്ല ഇത്രയും നാള്. ഇപ്പോൾ എനിക്ക് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ടിരിക്കും. തീർച്ചയായും പ്രായമുള്ള ഉപ്പ അമ്മയൊക്കെ അവരെ അടുത്ത് പോകില്ല, ചെറിയ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകില്ല. എന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയാൽ ഈ ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, ഇതിനൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നില്ല, നിങ്ങൾക്ക് അറിയാറ്റാണോ? എല്ലാത്തിനും കോംപ്ലിക്കേഷൻ ഉണ്ട്. എല്ലാത്തിനും 1% താഴെ കോംപ്ലിക്കേഷൻ, മരിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ പേടിച്ചിട്ടുണ്ടെന്ന് ഇല്ല, അത് മാറുമെന്നുള്ള പ്രതീക്ഷയാണ്. കുറേ ഹോമിയോപ്പതി പോവും, ആയുർവേദത്തിൽ പോവും, അലോപ്പതി പോവും. ഇനി ഒന്നും ചികിത്സിച്ചില്ല പോലും വൈറൽ ഇൻഫെക്ഷൻ്റെ സാധാരണ പ്രകൃതി എന്ന് വെച്ചാൽ അതിനൊരു സമയമുണ്ട്, വൈറസിന് ജീവൻ, അത് പോയി നശിച്ചു തീരും. എന്നെ ഞാൻ പറയട്ടെ, അതിനെക്കാട്ടി നിസ്സാരമായ ഒരു പ്രശ്നമാണ് കൊറോണ എന്നുള്ളത്. എന്തുകൊണ്ടാ കൊറോണക്ക്, മിക്ക കൊറോണക്ക് 60-70% ആൾക്കാർക്ക് സിംറ്റംസേ ഇല്ല, ഒരു പ്രശ്നമേ ഇല്ല. അതായത് തൊണ്ട അങ്ങ് ചോറിന് അത് എടുത്തു നോക്കുമ്പോഴത്തേക്ക് അതാ അവിടെ ആന്റിജൻ പോസിറ്റീവ് അല്ലെങ്കിൽ PCR പോസിറ്റീവ്. പിന്നെ അയാളെ മനസ്സ് തളർന്ന്, കുടുംബക്കാർ തകർന്ന്, സാമൂഹ്യ മധ്യ അയാളെ എന്തോ അപരാധം ചെയ്ത പോലെ 180 കൊണ്ടുപോകുന്നു. അയാൾ ഒറ്റ ഐസൊലേറ്റ് ചെയ്യുന്നു, അയാൾക്ക് അവിടുന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടോ, മാനസികമായി തളർന്നു, അവരുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കുറയുന്നു, എല്ലാ പ്രശ്നങ്ങളും വരുന്നു. അപ്പോ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിച്ചോണ്ട്, നമ്മളിപ്പോ റോട്ടിൽ ഇറങ്ങുമ്പോൾ ആക്സിഡന്റ് ഉണ്ടല്ലോ, നമ്മൾ ദിവസം ആക്സിഡന്റ് കാണാറുണ്ട്, ദിവസം 1-2 മരണവും കാഷ്വാലിറ്റി കാണുന്നുണ്ട്. ദിവസം പത്രത്തിൽ നമ്മൾ ഇപ്പോൾ ഈയിടെ ലോക്ക്ഡൗൺ ആയിട്ട് അധികം ആൾക്കാർ പുറത്തില്ലാത്തതുകൊണ്ട് കാണുന്നില്ല എന്ന് മാത്രം, അതിന് മുമ്പ് ദിവസം നമ്മൾ പത്രത്തിൽ കാണുന്നത്. നമുക്ക് റോട്ടിലോട്ട് വണ്ടി ഓടിക്കാൻ പേടിയുണ്ടോ? ഇല്ല. നമ്മൾ ഓടിക്കും, മരിക്കാൻ സാധ്യതയുണ്ടോ? മരിക്കാൻ സാധ്യതയുണ്ട്. ഏത് നിമിഷം ആരും എങ്ങനെ വേണേ മരിക്കുക, അതിൽ ഒരു പ്രശ്നമായ വൈറസ് രോഗം മരണം ഇത് മൂന്ന് സാധനമാണ് നമ്മൾ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഈ ടെസ്റ്റുകൾ ചെയ്ത് 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 ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ടെസ്റ്റ് സർക്കാർ തലത്തിൽ എന്തുകൊണ്ട് ടെസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് കാരണം എന്താ വെച്ചാല് ജനങ്ങൾ എത്ര പറഞ്ഞാലും ശ്രദ്ധിക്കില്ല. എന്തൊക്കെ താക്കീതുകൾ കിട്ടിയാലും അവർ പുറത്തു പോകും, ഇത് സംസാരിക്കും, ചായ കുടിക്കും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതിങ്ങനെ പടർന്ന് 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 പിടിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനത്തെ കടുത്ത നിലപാടെടുക്കുന്നത്. ഇനിയിപ്പോ ലോക്ക്ഡൌൺ വരുമായിരിക്കും, ലോക്ക്ഡൌൺ വന്നാൽ ഇതിന്റെ ഒന്ന് ഇത് കുറഞ്ഞും വരും. ശാദം എന്റെ വാർഡിൽ, എന്റെ വാർഡ് ഞാൻ 36 വാർഡിൽ ഇൻചാർജിൽ, നമ്മൾ ഒരു ഒരു രോഗി കിടക്ക, രോഗി നമ്മൾ ദിവസം റൗണ്ട്സ് എടുക്കുന്നുണ്ട്. ഏകദേശം 4, 5, 6, 7 ഡോക്ടർമാരുണ്ടാവും, PGs, മൗസൻസും നമ്മൾ ഉൾപ്പെടെ. അപ്പോ നമ്മൾ റൗണ്ട്സ് ദിവസം എടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു ദിവസം രാത്രി വിളിച്ചു പറഞ്ഞു, നമ്മളെ കൂടെയുള്ള ഒരു ഹൗസ് ഇതിന്റെ പോസിറ്റീവായി. ഈ കുട്ടിക്ക് എവിടെ നിന്നിട്ട് വേറൊരു വാർഡിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ വാർഡിലൊക്കെ ഇപ്പൊ എല്ലാ സ്ഥലത്തും പോസിറ്റീവ് ഉണ്ടാവും, ഉണ്ടാവാം, ഉണ്ടാവാം, നമുക്ക് ആർക്കൊന്നും അല്ല. അപ്പൊ ഞാൻ എല്ലാ കുട്ടികൾക്ക് പോയി, എന്റെ കുട്ടികൾക്ക് കാരണം മക്കളെ, നിങ്ങൾ എല്ലാവരും മാസ്ക് ധരിക്കണം, ഗ്ലൗസ് ഇടണം, ഷീൽഡ് ഇടണം. എല്ലാവരും കോവിഡ് പോസിറ്റീവ് ആയിട്ട് കണ്ടാൽ മതി, അങ്ങനെ കണ്ടാൽ മതി.
അപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അപ്പൊ കുട്ടിന് പോസിറ്റീവ് ആയി. അപ്പൊ പോസിറ്റീവ് മാത്രമല്ല, അപ്പൊ കുട്ടി ഇടപഴകിയ കുറെ മറ്റു ഡോക്ടർമാരുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇത് ഇവർ പുറത്തു പോയി ചായ കുടിക്കും, ചായ കുടിക്കും, മാസ്ക് കഴിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് മറ്റൊരുക്ക് കിട്ടാൻ എളുപ്പത്തിൽ സാധ്യതയുണ്ട്. സിസ്റ്റർമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ വെള്ളം നമ്മള് കുടിക്കാതെ ഇപ്പൊ ബോട്ടിൽ കുടിക്കുമ്പോൾ, അപ്പൊ അങ്ങനെ ഈ കുട്ടിയുടെ രണ്ട് സമരം അവരൊക്കെ ക്വാറന്റൈനിലും പോയി. അപ്പൊ അന്ന് രാത്രിന് നമ്മളവിടെ ഒരു മരണം സംഭവിച്ചു, ഒരു സഹോദരി. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത സഹോദരി മോർച്ചറി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തേക്ക്, കോവിഡ് ടെസ്റ്റ് ചെക്ക് ചെയ്തേക്ക്. അപ്പോഴാണ് വീട്ടുകാർ പറഞ്ഞത് അവരെ വീട്ടിൽ രണ്ട് മൂന്ന് കോവിഡ് പോസിറ്റീവ് ഉണ്ട്. അവർ പച്ച കളവ് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചു. പക്ഷെ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഈ സഹോദരി ആ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോണ്ട് അതും കോവിഡ് പോസിറ്റീവ്. പക്ഷേ സഹോദരി മരിക്കുന്നതിന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു കോവിഡ് പോസിറ്റീവ്, കോവിഡ് കൊണ്ടുള്ള മരണമല്ല, CVA ആണ്. CVA വെച്ചാൽ സ്ട്രോക്ക് ആണ്, ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ട്. അവര് ശ്വാസം മുട്ടിയിട്ടാണ് അങ്ങ് മരിക്കുന്നത്. ശ്വാസം മുട്ടില് കോവിഡ് കൊണ്ടല്ല, അത് അത് നമ്മള് തരിപ്പി പോലെ സ്ട്രോക്ക് അടിച്ച ആൾക്കാര്. അപ്പോ അത് പോസിറ്റീവായി. പിന്നെ വേറൊരു മരണം വന്ന്, അതും കാഷ്വാലിറ്റി വന്നപ്പോൾ ഒരു ഉപ്പ, ഉപ്പ വീട്ടിലായിരുന്നു. ഉപ്പ വീട്ടിലാണ്, പക്ഷെ ഭാര്യ മക്കളൊക്കെ പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ബോധമില്ലാതെ മരണപ്പെട്ടു, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കണം. അപ്പൊ അതും മരണങ്ങളൊക്കെ ഇപ്പൊ കോവിഡ് ടെസ്റ്റ് ചെയ്യണം. അതിന് മോർച്ചറി വിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് രണ്ടും പോസിറ്റീവായി. ഇത് രണ്ടും TVയിൽ വരുന്ന ന്യൂസ് കണ്ടാലുണ്ട് അള്ളാഹു, ഏതൊരു മനുഷ്യനും ഭയപ്പെട്ടു പോകും. കോഴിക്കോട് മറ്റേ രണ്ട് മരണം, കോവിഡ് കൊണ്ട് മരണപ്പെട്ടു, ഇങ്ങനെയാണ് മറ്റേതാണ്, ഇത്ര ഡോക്ടർമാർ ക്വാറന്റൈനിൽ പോയി. എന്തിനാ ഇങ്ങനെ TVക്കാർ ന്യൂസുകളെ കണ്ടിട്ട് പേടിപ്പിക്കുന്നത്? എനിക്ക് ഒരിക്കലും പിടുത്തം കിട്ടി. എന്തിനാണ്? അവരെ റേറ്റിംഗ് കൂടാനാണോ? എന്തിനാ ജനങ്ങളെ ഇങ്ങനെ ഭീതിജനകമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്? വല്ലാത്തൊരവസ്ഥ. അപ്പം വേറൊരു വാർഡില് ഒരു ഡോക്ടർ ഒരു പോസിറ്റീവ് രോഗിനെ വായ വരെ പരിശോധിച്ച് ടോർച്ചിട്ടിട്ട്, പക്ഷെ ഡോക്ടർ ഷീൽഡ് മാസ്ക് ഒക്കെ ഉണ്ട്. ആ ഡോക്ടറിന്റെ ടെസ്റ്റ് ചെയ്തു, എല്ലാവരുടെയും നെഗറ്റീവാണ്. പിന്നെ നമ്മളെ ഇപ്പൊ രണ്ടു മൂന്ന് രണ്ടുപേര് ക്വാറന്റൈൻ 7 ദിവസം ഇതുവരെ ലക്ഷണമൊന്നുമില്ല. നമ്മളൊന്നും ഒരിക്കലും, ഞാനൊക്കെ തീരുമാനിച്ചതാണ്, പനിയോ ചുമയോ എന്ത് ഇല്ലാത്തടത്ത കാലം നമ്മൾ ടെസ്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ട്? ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ അതിനുശേഷം അതിന് പിന്നാലെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പുറത്ത് ലാബുകളൊക്കെ ടെസ്റ്റുകൾ തുടങ്ങി, 3000 ആന്റിബോഡി, 6000, ഇത് നല്ല പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. ഒരുപാട് ഒരുപാട് പൈസ ഉണ്ടാക്കും. ഇനിയിപ്പോ വാക്സിൻ വരുന്നുണ്ട്, അതിന്റെ പിന്നാലെ ഒരുപാട് ബിസിനസ്സും പല പല കാശുണ്ടാവും. അപ്പോ നമ്മൾ ഈ ഇതിന് പിന്നാലെ ഇങ്ങനെ വല്ലാണ്ട് തീർച്ചയായിട്ടും സർക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത്ര തന്നെ മുഖവിലക്കെടുത്തിട്ട് നമ്മൾ പുറത്തൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കുക. എന്തുകൊണ്ട്? പ്രായമുള്ളവരെ മാത്രമേ പേടി. നമുക്ക് നമ്മൾ വീട്ടിൽ പോയിട്ട് നമുക്കൊന്നും ഇല്ലാതാവുകയും നമ്മുടെ നമ്മുടെ സ്വന്തം മാതാപിതാക്കള് മരണപ്പെട്ടു പോയാൽ ഇതുകൊണ്ട് നമുക്ക് തീരാത്ത ദുഃഖമായിരിക്കും. എനിക്കൊക്കെ ഒരുപാട് ഭയം അതാണ്. പക്ഷെ നമ്മളെ കൊണ്ട് ബാക്കി ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല റഹ്മാൻ റബ്ബെ. അതല്ലാതെ ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത ചിലപ്പോൾ നമുക്കൊക്കെ ഒരുപാട് പേർക്ക് പോസിറ്റീവ് ഉണ്ടാവും. ആ പോസിറ്റീവ് വൈറസ് അവിടെ നിന്നോട്ടെ, വൈറസ് നിങ്ങൾ പുറത്തു പോകരുത്. നമ്മളിപ്പോൾ ചിക്കൻ പോക്സ് ഒക്കെ വന്ന് നമ്മളാരും പുറത്തു പോകില്ലല്ലോ. അത്രയെങ്കിൽ സാമൂഹ്യ ബോധം, അത്രയെങ്കിലും ഒരു ചെറിയ നന്മ മനസ്സിൽ വേണ്ട. എന്നെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടരുത്, ഈ ഒരു ചിന്ത ആർക്കും ഇല്ല. അതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങും, പോയിട്ട് സംസാരിക്കും. പനി ഉണ്ടെങ്കിൽ പുറത്തു പോകും, ചുമയും ജലദോഷം ഉണ്ടെങ്കിൽ പുറത്തു പോകും, എന്നിട്ട് നാട്ടുകാർക്ക് കൊടുക്കും, അവിടെ മാർക്കറ്റിൽ കൊടുക്കും, മാളിൽ കൊടുക്കും. ഇതാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇത് സർക്കാരിന് യഥാർത്ഥത്തിൽ ഇത് പിടിച്ചു കെട്ടിടേണ്ടി വരും. അതുകൊണ്ട് സർക്കാരിന് കടുത്ത നിലപാട് എടുക്കേണ്ടി വരും. അതല്ലാതെ ഇതൊരു പ്രശ്നവും ഇല്ല. ഇത് ഇൻഷാല്ലാ ഇത് ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇത് വന്നിട്ട് ഇങ്ങനെ മെല്ലനെ പോയിക്കോളും, ഒന്നും ബുദ്ധിമുട്ടില്ലാതെ. നമ്മളിങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട വ്യക്തികളൊന്നും ഒന്നുമല്ല. ഇനിയിപ്പം ഇത് യഥാർത്ഥത്തിൽ വീട്ടിൽ തന്നെ ചികിത്സിക്കേണ്ട ഒരു അതെ അത്ര തന്നെ മതിയായിരുന്നു. അതായത് പോസിറ്റീവ് ഉള്ളവർ വീട്ടിൽ സ്വസ്ഥമായിരിക്കുക, നിങ്ങൾ ഭക്ഷണം കഴിക്കുക, പ്രാർത്ഥിക്കുക, കുടുംബമായിട്ട് സമാധാനം ജീവിക്കുക, മറ്റു ആൾക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കുക, മാസ്ക് ഒക്കെ ധരിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് എന്താണ് സംഭവം? ഒരു ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് വീട്ടിലിരിക്കുന്ന അഴിച്ചോക്ക് ആ ഒരു വൈറസ് ഉണ്ടോ, അതാരോ കണ്ടുപിടിച്ച് പോസിറ്റീവായി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ അതിന് പിന്നാലെ പേടിച്ച് ജീവിക്കും. ഇത് പോസിറ്റീവായോ പിന്നെ നാളെ പത്രത്തിൽ കണക്ക് വന്ന് പോസിറ്റീവ് ഉണ്ട്, 2000 ആയി, 3000 ആയി, 4000 ആയി, ഇത്ര ലക്ഷങ്ങളായി. ഇപ്പൊ നമുക്ക് ചെറിയ ഉദാഹരണം പറയാം. അപ്പൊ ടി ബി അണുക്കൾ നമ്മളെ ഇന്ത്യൻ പൗരന്മാരെ ഓരോരുത്തരും എടുത്തു നോക്കിയാൽ ഉണ്ടോ ഇല്ലയെന്ന് തെളിയിക്കുക. മാൻഡോ ടെസ്റ്റ് ഉണ്ട്, മാൻഡോ ടെസ്റ്റ്, ട്യൂബർക്ലിൻ ടെസ്റ്റ്. അത് ചെയ്താൽ 90% ആൾക്കാർ പോസിറ്റീവാ. അതിനർത്ഥം നമ്മൾ TBനോടുള്ള അസുഖം ഉണ്ടെന്നല്ല. അപ്പൊ നമുക്ക് പറയേണ്ടി വരും, ഓ ഇന്ത്യയിലെ 90% ആൾക്കാർക്ക് TB ഉണ്ട്. ഇനി നാളെ അയാൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടാൽ നമ്മൾ പറയും ഇന്ത്യ TB കൊണ്ട് 90% ആൾക്കാർ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? TB ഉണ്ടായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാക്ടീരിയകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ മണ്ണിലിട്ടാ പെട്ടെന്ന് നമ്മളിങ്ങ് പോകുന്നത്. 10 ഇരട്ടി ബാക്ടീരിയ ഉണ്ടെന്നാ പറഞ്ഞേ. ശാസ്ത്രം പറയുന്ന 10 ഇരട്ടി ബാക്ടീരിയ നമ്മുടെ കോശത്തിന്റെ കാട്ടി ഉണ്ട്. അവർ സുഖമായിട്ട് ജീവിച്ചോട്ടെ, അവരും നമ്മളൊക്കെ സ്വസ്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായി ജീവിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല.
അപ്പോ അതേപോലെ ഒരു വൈറസ് ചിലപ്പോ തൊണ്ടയിൽ കയറി ഇറങ്ങി അങ്ങ് പോയിക്കോളൂ. നമ്മൾ ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചാല് അകലം പാലിക്കുക, കൈ കഴുകുക, മാസ്ക് ധരിക്കുക, ഇതൊന്ന് ശ്രദ്ധിച്ചപ്പോ നമ്മുടെ ഡോക്ടർമാർ ഇതുവരെ അൽഹംദുലില്ല, നമ്മളെ കുട്ടി ഒഴിച്ച് ബാക്കി ആർക്കും തന്നെ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും കിട്ടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. 7 ദിവസമായി, ആർക്കും വലിയ കുഴപ്പമില്ല. നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യാനും പോയിട്ടില്ല. നമ്മൾ സൂക്ഷിക്കും. ഇതിപ്പോ എന്താണ് ഇപ്പൊ നാളെ പിന്നെ ഇപ്പൊ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവിറ്റി വലിയ ആശ്വസിക്കാന്ന് പറയുന്നില്ല, നാളെ പിന്നെ രോഗിയെ കാണും. ഇപ്പൊ മരണം തൊട്ടടുത്ത് കണ്ടുകൊണ്ടുതന്നെ ഇപ്പം PPE കിറ്റ് ഇല്ലാതെ തന്നെ നമുക്കൊരു നോക്കാനുള്ള ധൈര്യം ഒക്കെ വന്നു. എല്ലാ രോഗികളും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുക. അത് വൈറസ് ഒരു 4-5 ദിവസം കഴിഞ്ഞ് അങ്ങ് ഓരോരുത്തരുടെ തൊണ്ടയിൽ നിന്ന് പോയിക്കോളും. പിന്നെ തന്നെ 800 മേലെ പോസിറ്റീവും 900 മേലെ നെഗറ്റീവായി. അത് തന്നെ എന്തുകൊണ്ട് ചില റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ഒന്ന് നെഗറ്റീവായി വീട്ടിലേക്ക് അയക്കുന്നു. ICMR ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു ഒരു പോസിറ്റീവ് ആയിട്ട് 10 ദിവസം നിങ്ങൾക്ക് സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് വിടാം. എന്തുകൊണ്ട് വെച്ചാല് നമ്മൾ അവരെ വൈറൽ ലോഡ് കുറവായിരിക്കും, അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പൊ ഈ ടെസ്റ്റ് 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 ആക്കിയിട്ട് ആൾക്കാരൊക്കെ ഭീതിജനകമായ അവസ്ഥയും ഒരുപാട് ന്യൂസും പിന്നെ മാധ്യമങ്ങളൊക്കെ വരുമല്ലോ, അവർക്ക് എന്തെങ്കിലും കിട്ടേണ്ട ന്യൂസ് ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടണം. അപ്പൊ അവർക്ക് ഇത്രയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഇങ്ങനെ പേടിപ്പിച്ച് നിർത്താന്ന് മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് നമ്മൾ മറ്റുള്ളവരൊക്കെ ഒന്ന് ബോധവൽക്കരിക്കുക. ഈ എല്ലാവരും സമാധാനത്തിൽ നിർഭയത്തോടെ നമ്മൾക്ക് ജീവിക്കണം. ജീവിക്കുന്ന ആകെ ചെറിയൊരു ജീവിതം, അത് നല്ല നിർഭയത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. അതിനെ എല്ലാ ഭയം എടുത്തു മാറ്റി, കൊറോണനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ ഭയം മാറ്റി കഴിഞ്ഞാല് ആ ഭയം യഥാർത്ഥ ഭയം ഉണ്ടാവട്ടെ. ആ ഭയം ഉണ്ടെങ്കിൽ പിന്നെ ഈ നിസ്സാരമായ കൊറോണനെ ഭയപ്പെടേണ്ട. നമ്മളുടെ മരണത്തിന് ശേഷം എന്തായിരിക്കും എൻ്റെ അവസ്ഥ, അവിടെ പോയിട്ട് എൻ്റെ വിചാരണ, എൻ്റെ നോട്ടം, എൻ്റെ ചിന്ത, എൻ്റെ നാവിലെ സംസാരം, ഞാൻ കേട്ട കേൾവി, ഞാൻ തീരുമാനിച്ച തീരുമാനങ്ങൾ, ഞാൻ സമ്പാദിച്ചെവിടെ, ചെലവഴിച്ചെവിടെ, എൻ്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർത്തു, ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണമെന്നുള്ളൊരു ബോധം എനിക്ക് വന്നാല് എനിക്ക് പിന്നെ കൊറോണയോ വേറെ ഒന്നിനും പേടിക്കാതെ സമാധാനത്തോടെ ജീവിക്കാം. ആ പേടി, കൊറോണന്റെ സൃഷ്ടാവിനെ പറ്റിയുള്ള പേടി, യഥാർത്ഥ ഭയം, ആ ഏകത്വം, ആ ഭയം എന്നുള്ള ഏകത്വം, എല്ലാർത്ഥത്തിലും ഭയം ഏകനായ പടച്ച റബ്ബ് ദൈവം തമ്പുരാൻ ഇല്ലെങ്കിൽ കരുതിക്കൊള്ളുക, ജീവിതം മുഴുവനും പേടിച്ച് 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 തീർക്കേണ്ടി വരും. പഠിച്ചവൻ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ